السلام عليكم ورحمة الله وبركاته. ഇവിടെ കുറച്ച് കസേര ബാക്കിയുണ്ട്. ബാക്കിലിരിക്കുന്ന ആളുകൾ മുഖമൊന്നും ശരിക്ക് കാണുന്നില്ല. അപ്പോൾ ഒന്ന് ഫ്രണ്ടിലോട്ട് കയറി ഇരുന്നാലേ ഇൻഷാല്ലാ ഏകദേശം ആളുകളെ മുഖം ശരിക്കും കാണാൻ കഴിയും. മുഖം കണ്ടിട്ട് കാര്യം പറയുമ്പോൾ വലിയൊരു മതിപ്പുണ്ടാവും. അപ്പോൾ ഒന്ന് കയറി വരിക. അള്ളാഹു തആല നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാട്ടെ. ബാക്കിൽ കുറച്ച് ആളുകൾ കസേര ഇല്ലാന്ന് കരുതിയിട്ട് നിൽക്കുന്നുണ്ട്. അതവിടെ ഇവിടെ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന്. ബിസ്മില്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. കുറച്ച് നേരം ഞാൻ പറയും, അപ്പോഴേക്ക് തങ്ങൾ വരും. ഇന്നീ മുഫ്ലിസുൻ ആനീം.
مولاي صل وسلم دائما أبدا على حبيبك خير وللخلق كلهم وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. എന്നിട്ടുണ്ടല്ലോ റബ്ബേ, ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് കസേര ബാക്കി. ബാക്കിലിരിക്കുന്ന ഈമാനുള്ള ആളുകളെ മുഖമൊന്നും ഞാൻ കാണുന്നില്ല. ഒന്ന് കണ്ടോട്ടെ, ഞാൻ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ കേടാവോ ഞാൻ കേടാവോ ഒന്നുമില്ലല്ലോ. നമ്മളൊന്നും കൂടി നന്നാവുമെന്നല്ലാതെ ഈ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ വലതുഭാഗത്ത് അരമണിക്കൂറിനപ്പുറം ഞാൻ എൻ്റെ വാതു കൊണ്ടുപോകില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ വലതുഭാഗത്തോ ഫ്രണ്ടിലോ ഇടതുഭാഗത്തോ കസേര ബാക്കിയാണോ എന്ന് ഉറപ്പുവരുത്തി ഇരിക്കുക. അത് ചെയ്യാതെ ഞാൻ എൻ്റെ വാല് തുടങ്ങൂല. നിങ്ങൾ എത്ര ലേറ്റ് ചെയ്യുന്നുണ്ടോ അത്ര കണ്ട് എൻ്റെ വാല് കുറയും. അപ്പോഴേക്ക് തങ്ങൾ വേദിയിൽ വരും. എന്തിനാ ഇയാൾക്ക് ഇത്ര വാശി എന്നാണോ, എന്നാ എനിക്ക് അത്ര വാശി ഉണ്ടായാൽ നല്ല തന്നെയാണ്. ഹാജാ തങ്ങളെ സദസ്സ് അജ്മീർ എന്ന് ഹാജാ തങ്ങൾ ഈ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കുമുണ്ട്. ഒരു വയന്ന സദസ്സായി പോയാൽ എന്തൊരു സങ്കട ഹാജാ തങ്ങൾക്ക്. ആ അള്ളാഹുവേ, ഈ കയറി ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹാജാതങ്ങളെ ദർബാറിൽ ഒരുമിച്ച് കൂടാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഹാജാതങ്ങളെ പേരിലുള്ള ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയത് അതിന്റെ പറക്കത്തുകൊണ്ട് ഹാജാതങ്ങളെ ദർബാറിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. ബിഹഖിൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവാദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, നല്ലവരായ മുഅ്മിനീങ്ങൾ, ഉമ്മ പെങ്ങന്മാർ, ഈ പരിപാടിയെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന വിദേശ രാഷ്ട്രങ്ങളിലുള്ള പ്രവാസി സുഹൃത്തുക്കൾ, ഒരു നീണ്ട പ്രഭാഷണത്തിനൊന്നും ഇപ്പൊ സമയമില്ല. വേണ്ട നല്ല ഉപദേശവും ദുആയുമൊക്കെ രണ്ട് സയ്യിദന്മാരിൽ നിന്ന് നമുക്ക് കിട്ടി. ഒന്ന് ആദരണീയരായ ഖുർറത്തു സാദാത്ത് കൂറത്തങ്ങള്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. തങ്ങളെ ദുആയും ഉപദേശവും അതിനുശേഷം ഈ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയരായ കല്ലക്കട്ട തങ്ങളുടെ നീണ്ട ഉപദേശവും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഒരു സയ്യിദിന്റെ വരവും കൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആദരണീയരായ കണ്ണവന്തങ്ങൾ, അള്ളാഹു തൗഫീഖ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ മൂന്ന് തങ്ങന്മാർക്കിടയിൽ ഒന്നിനും കൊള്ളാത്ത ഞാൻ എണീറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സങ്കടം തോന്നുന്നുണ്ടെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. എന്നാലും ഇൻഷാ അല്ലാഹ് എണീറ്റ് നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും വന്നുപോയല്ലോ. വന്ന സ്ഥിതിക്ക് ഒരു രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ വേഗം സ്ഥലം വിടും. ഇന്നലെ എരുമാട് മക്കാം ഉറൂസിന്റെ പ്രഭാഷണമായിരുന്നു. രണ്ടര മണിക്കൂർ അവിടെ വാളും കഴിഞ്ഞ് ഇനിയിപ്പോ ഈ വാള് കഴിഞ്ഞിട്ട് ദർസിൽ പോയി നാളെ പകൽ മൊത്തം മുത്താലിമീങ്ങൾക്ക് സബക്കെടുത്തു കൊടുത്ത് നാളെ രാത്രി ആകുമ്പോഴേക്ക് വീണ്ടും കാട്ടിപ്പള്ളയിലാണ് വാള്. അത് കഴിഞ്ഞ് വീണ്ടും ദർസിൽ പോയി പകൽ മുത്താലിമീങ്ങൾക്ക് സബക്കെടുത്തു കൊടുത്ത് വീണ്ടും മറ്റന്നാളെ രാത്രി പള്ളപ്പാടി ഉറൂസിന്റെ വാളിനെത്തണം.
രാത്രി വാതും പകല് സബുക്കു ആകുമ്പോ ഉറങ്ങാൻ സമയം കിട്ടണില്ല. ദർസില്ലാത്ത മൈലാമാർക്ക് രാത്രി എത്ര വാതു പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, പകല് പോയിട്ട് രാത്രിത്തെ ഉറക്ക് മൊത്തം കള്ളാ വീട്ടാ. അപ്പൊ ഇങ്ങനൊരു വിഷയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ചെറിയ വാക്കുകൊണ്ട് ഞാൻ വേഗം എന്റെ സംസാരം ഒതുക്കും. കഴിഞ്ഞ വർഷവും ഞാനിപ്പോ ഓർക്കുകയാണ്, ഇവിടെ ഇതേ അജ്മീർ ഹാജാന്റെ പേരിലുള്ള സദസ്സിൽ ആദരണീയരായ കൂറത്തങ്ങൾ പാപ്പാന്റെ കൂടെ സംബന്ധിച്ചത് ഞാനിപ്പോ ഇവിടെ ഓർക്കുകയാണ്. എറുമാളം എന്ന ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇടക്കിടക്ക് ഇവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന്. ഇപ്പോ ഞാനിവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു ഒരു ഒരു ഹൈന്ദവ സഹോദരൻ. ആ ഹൈന്ദവ സഹോദരൻ പറഞ്ഞു, ഇങ്ങനൊരു നാട് ഞാൻ ഈ പരിസരത്ത് എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ ഇടക്കിടക്കിടക്കിടക്കിടക്ക് ഇങ്ങനെ പരിപാടികൾ, മഹലറത്തുൽ ബദരിയ. മഹലറത്തുൽ ബദരിയ എന്ന് പേര് പറയാനൊന്നും ആ ഹൈന്ദവ സഹോദരനായി ഞോണുന്നില്ല, പക്ഷെ എന്നാലും അതൊക്കെ കണ്ടുകൊണ്ട് ആണ് അവരൊക്കെ വിലയിരുത്തുന്നത്. അല്ലാഹു ആ തനിമ ഖിയാമത്ത് നാൾ വരെ പരമ്പരാഗതമായി നമുക്ക് ശേഷം നമ്മുടെ മക്കളെ കാലം, പേരമക്കളെ കാലം ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ആ തനിമ നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ആദരണീയരായ നമ്മുടെ നേതാക്കള് ബി എസ് ഉസ്താദും ഒക്കെ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ലയർമാളത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോ നേതാക്കന്മാരും വരിക എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ വലിയ സന്തോഷല്ലേ. ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത്, അതുപോലെ തന്നെ എസ് വൈ എസ്, എസ് എസ് എഫ്, നമ്മുടെ സംഘടനയുടെ കീഴിൽ ഈ പരിപാടി നടക്കുമ്പോ നമ്മുടെ നേതൃത്വത്തിന്റെ നേതൃത്വവും സാന്നിധ്യവും ഇവിടെയുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂറത്തങ്ങളും നിങ്ങളെ വല്ലാതെ പേടിപ്പിച്ചുലേ, കൂറത്തങ്ങൾ നിങ്ങളെ വല്ലാതെ പേടിപ്പിച്ചുലേ, കല്ലക്കട്ട തങ്ങളും നിങ്ങളെ വല്ലാതെ പേടിപ്പിച്ചു അല്ലേ? പേടിയില്ലേ അല്ലേ? തോന്നിയില്ലേ ഇനി എന്തിനാ ദുനിയാവ് എന്ന്? തോന്നിയില്ലേ ഇനി എന്തിനാ ദുനിയാവ്? എല്ലാരും വലിയ പേടിയിലാണ്, വലിയ പേടിയിലാണ് എല്ലാ ഓരോരുത്തരും. പല രൂപത്തിലുള്ള പേടി, പല രൂപത്തിലുള്ള പേടി. എന്നാ ഞാൻ ഇനി പറയാൻ പോണത്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോഴേക്ക് നല്ല പ്രതീക്ഷയോടുകൂടെ പിരിയണം. ഇതിന്റെ അർത്ഥം കൂറത്തങ്ങൾ പാപ്പ നമ്മളെ പേടിപ്പിച്ചതും കല്ലകെട്ട തങ്ങൾ പാപ്പ നമ്മളെ പേടിപ്പിച്ചതും തെറ്റായി പോയി എന്നല്ല, പേടി തന്നെയാണ്. ഒരു മോമിന്, നമ്മൾ മോമിനികളല്ലേ, അള്ളാഹു ഈമാൻ നിലനിർത്തി തരട്ടെ. അപ്പൊ മോമിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മോമിൻ എപ്പോഴും വേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൈനൽ ഖൗഫി വറജായി, ഇത് രണ്ടും വേണം ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം. പേടിയും വേണം, പ്രതീക്ഷയും വേണം. ഈ പേടിയും പ്രതീക്ഷയും രണ്ടും വേണം ഒരു മോമിനായ മനുഷ്യനിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അതാണ് ഇവിടെ കൂറത്തങ്ങൾ പാപ്പയുടെ ഉപദേശത്തിലും ആദരണീയരായ കല്ലകെട്ട തങ്ങളുടെ ഉപദേശത്തിലൊക്കെ നമുക്കുണ്ടായത്. മോമിനായ മനുഷ്യൻ എപ്പോഴും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിൽ വേണം. പേടി അല്ലാഹുവിന്റെ അദാബിൽ നിന്നുള്ള ഭയമാണ്. പ്രതീക്ഷ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നുപോയി, തെറ്റ് ചെയ്യാത്തവനാണ് ഞാൻ എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കും പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകുപ്പുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു തആല ഗഫാറ, സർവ പാപങ്ങൾ പൊറുത്തു തരുന്ന, പൊറുത്തു തരുന്നതിൽ ഒരു ദാരിദ്ര്യമോ പിശുക്കോ ഇല്ലാത്ത ശ്രദ്ധാവാണ് അല്ലാഹു തആല. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറത്തു തരട്ടെ. ഒറ്റ ആയത്ത് മാത്രമാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം. സൂറത്തു സുമർ, സുമർ, ആ സുമർ സൂറത്തിന്റെ 53, 54, 55, 56
ഒരു ഈമാനുള്ളവൻ പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിൽ വേണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഖുൽ നബിയെ തങ്ങൾ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അതിക്രമം കാണിച്ച ജനങ്ങളോട് പറയണം നബിയെ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാകും. എറണാകുളം യൂണിറ്റ് സംഘടിപ്പിച്ച അജ്മീർ ഹാജാ തങ്ങളുടെ പേരിലുള്ള ഈ സദസ്സിൽ ഇരുന്ന് ഈ വിനീതന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹ് പറയാണ് അവർ മലക്കുകളല്ല നബിയെ, എന്റെ അടിമകൾ സാധാരണ ജനങ്ങൾ അവർ മലക്കുകളല്ല, അവർ അമ്പിയാക്കളല്ല, അവർ മുർസലീങ്ങളല്ല, നബിയല്ല, മലക്കല്ല, റസൂലല്ല, പിന്നെ ആരാ, സാധാ ജനങ്ങളാണ്, ആണും പെണ്ണും ചെറിയവരും വലിയവരും പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഉമ്മ പെങ്ങന്മാരും ഒക്കെ. അതുകൊണ്ട് അവരെ ജീവിതത്തിൽ അല്ലറ ചില്ലറ തെറ്റുകൾ വന്നു പോകാൻ ഇടയുണ്ട്. എന്നാൽ നബിയെ അവരോട് പറയണം, ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുത്. കേവലം ഭയം മാത്രം നിങ്ങളെ അലക്കുന്നതാകരുത്. ഒരിക്കലും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്. എന്തേ അതങ്ങനെ അല്ലാഹു തആല പറയാനുണ്ടായ കാരണം, ആ പ്രതീക്ഷയും ആശയും എന്താണ്? അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ ജീവിതത്തിൽ തെറ്റ് വന്നിരിക്കും, പക്ഷേ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഒരൊറ്റ തെറ്റ് പോലും ബാക്കി വെക്കാതെ സർവ പാപങ്ങൾ പൊറുക്കുന്നവനാണ് അല്ലാഹ്. കാരണം ആ അല്ലാഹുവിനൊരു വിശേഷണമുണ്ട്, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹ് പാപങ്ങൾ പൊറുത്തു തരുന്നവനാണ്, അടിമകൾക്ക് കാരുണ്യം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് രോഗങ്ങൾ വരുന്നത് കാണുമ്പോ നിങ്ങൾ പേടിച്ചിട്ടൊരു മൂലയിൽ ഇരിക്കേണ്ടവരല്ല. പ്രയാസങ്ങൾ നേരിടുന്നത് കാണുമ്പോൾ നിങ്ങൾ ഭയവിഹ്വലരായി ഒരിടത്ത് പോയി കൂടേണ്ടവർ അല്ല. നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം കരകയറാൻ ഏറ്റവും നല്ലൊരു പ്രതീക്ഷയാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുമോ, അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുമോ. അപ്പൊ ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം കരകയറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിയാണ് പടച്ച റബ്ബിലേക്ക് കൽബ് തിരിച്ച് കരഞ്ഞുകൊണ്ട്. ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരുപാട് തെറ്റ് വന്നു പോയിരിക്കും. എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങന്മാരെ, ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോയിരിക്കും, അതെല്ലാം ഏറ്റു പറയണം. ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ട് വലിയ ആളാകരുത്. ഞാനൊരു ചെറിയവനാണെന്ന് കരുതണം, വലിയവൻ അല്ലയാണെന്ന ബോധം വേണം. അതുകൊണ്ട് ചെറിയവനായ ഞാൻ എന്റെ ജീവിതത്തിൽ വന്നുപോകാം, സർവ പാപങ്ങൾ ഓരോന്നും എടുത്തു പറയണം. ഇതിന്റെ അർത്ഥം മൈക്കിന്റെ മുന്നിൽ പറയണം എന്നല്ല, നാലാളോട് പറയണം എന്നല്ല, കണ്ടു കാണുന്ന തങ്ങന്മാരോട് പറയണമെന്നല്ല, പണ്ഡിതന്മാരോട് പറയണമെന്നല്ല, പറയേണ്ടത് റബ്ബിനോടാ.
ആ റബ്ബ് കേൾക്കുന്ന രൂപത്തിൽ പറയണം, അത് ഉറക്കെ പറയണമെന്നില്ല. റബ്ബിന് പതുക്കെ പറഞ്ഞാലും റബ്ബ് കേൾക്കും. ആ റബ്ബ് കേൾക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സമയങ്ങളെ തെരഞ്ഞെടുക്കണം. പലരും റബ്ബിനോട് ഏറ്റുപറയ പറയാൻ മടി കാണിക്കുന്ന സമയം, പാതിരാ സമയമില്ലേ, സുബഹിക്ക് മുമ്പുള്ള നേരമില്ലേ, ആ സമയം ഒന്ന് ഉണരണേ ചെറുപ്പക്കാരാ, ആ സമയത്തൊന്ന് ഉണരണേ ബാപ്പാ, ആ സമയത്തൊന്ന് ഉണരണേ ഉമ്മ, ആ സമയത്തൊന്ന് ഉണരണേ പെങ്ങളെ. എന്നിട്ട് ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമുള്ള സർവ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് പൊറുക്കലിന് ചോദിക്കണം കേട്ടോ. പ്രയാസങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ ഏറ്റവും നല്ല വഴികളാണ് ഓരോ ആയത്തിലും പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഒന്ന്, ആദ്യം നമ്മളൊന്ന് കഴുകി ശ്രദ്ധയാകണ്ടേ അല്ലേ? നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഡോക്ടർമാരടുത്ത് പോയി, ഒരു രോഗമുണ്ട് എന്ന് പറഞ്ഞൊരു ഡോക്ടറെ അടുത്ത് പോയാല് ആ ഡോക്ടർ ചോദിക്കും ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കും. പനിയാണെങ്കിലും ശരി, വേറെന്ത് രോഗത്തിന് മരുന്നാണെങ്കിലും ശരി, ഗ്യാസ് ട്രബിൾ ഉണ്ടോന്ന് ചോദിക്കും. എന്താ കാരണം തരുമോ? ആദ്യം അതിന്റെ ഗുളിക തരും, അതും കൂടി കഴിച്ചിട്ടാണ് പനിന്റെ ഗുളിക കഴിക്കുമ്പോൾ അതിന് ഫലം കാണുക. ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഏത് ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല, ഗ്യാസ്ട്രിക് മാറ്റാതെ. ഇതുപോലെ നമ്മളൊന്ന് ആദ്യം കഴുകി ശുദ്ധിയാക്കപ്പെടണം. അതിന് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് പാപങ്ങൾ പൊറുക്കലിന് വേണ്ടി ചോദിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എന്നിട്ട് രണ്ടാമതായി ചെയ്യേണ്ടുന്ന കാര്യം, എല്ലാ ഉമ്മ പെങ്ങന്മാരും കേൾക്കണം. ഒരുപാട് ഉമ്മമാര് സഹസിലുണ്ടല്ലോ, സഹോദരിമാര് സഹസിലുണ്ടല്ലോ. ഉമ്മ പേടിച്ചിട്ട് എന്താവാൻ പോവറേ, ഇനി എന്താവാറും. പലരും പറയാം, ഉസ്താദേ ഇനി ജീവിതം മടുത്തു, ഇനി ജീവിതം മടുത്തു, വീട് പണിയൊക്കെ പകുതിയിലാക്കിയിട്ട് പറയാണ് ഇനിയൊന്നും വേണ്ട ഉസ്താദേ, വീട് പൂർത്തിയാക്കാൻ മനസ്സില്ല. എന്താ, ഞാൻ ഈ വീട് പൂർത്തിയാക്കുന്നതിന്റെ ഇടയില് വല്ല രോഗം വന്നിട്ട് ഞാൻ മരിക്കോ, എനിക്ക് ഉറപ്പില്ല, ഒന്നും എനിക്കറിയില്ല, എന്താവും തന്നെ അറിയില്ല. വളരെയധികം പ്രശമത്തില, മത്താഫ് വരെ ഒഴിഞ്ഞു നിൽക്കുക, തവാഫ് ചെയ്യുന്ന സ്ഥലവും സഹി ചെയ്യുന്ന സ്ഥലങ്ങൾ വരെ ജനങ്ങളില്ലാതെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു സമയം ഞാൻ ഇനി എന്തിനാ കച്ചവടത്തിന് ഇറങ്ങുന്നത്, എന്തിനാ ജോലിക്ക് ഇറങ്ങുന്നത്? അങ്ങനെ കരുതാൻ പാടില്ല. പേടിച്ച് മൂലയിൽ ഇരിക്കേണ്ടതല്ല, പ്രതിവിധിയുണ്ട്. ഒന്നാമത്തെ പ്രതിവിധി, ഒന്ന് തൗബ ചെയ്യും, സർവ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച്, പടച്ചറബിലേക്ക് കൽബ് തിരിച്ച് പൊറുക്കല് ചോദിക്കണം. എന്നിട്ട് അല്ലാഹു തആല സൂറത്തു സുമറിൽ ഞാൻ ഈ ഓതിയ ആയത്തിന്റെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയാണ്, ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ രണ്ടാമത്തെ വഴി, ആദ്യം പൊറുക്കലിനെ ചോദിക്കണം. എന്നിട്ട് അല്ലാഹു തആല രണ്ടാമത്തെ വഴി പറയാണ്, വഅനീബൂ ഇലാ റബ്ബികും, നിങ്ങളെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണം, ആ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണം, നിങ്ങളെ ചിന്ത മുഴുവനും റബ്ബിലേക്കുള്ള ചിന്തയാകണം. ചെറുപ്പക്കാരാ, ദുനിയാവിലെ ഒരൊറ്റ പരിഷ്കാരത്തിന്റെ പിന്നിൽ പോയിക്കൂടാ. ഓ സംസാരം കേൾക്കുന്ന സഹോദരിമാരെ, ദുനിയാവിലെ ഒരൊറ്റ ഫാഷനിന്റെ പിന്നിലും പോകരുത്. വലിയ സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെയുള്ള സമയത്ത് കൽബിൽ ഒരു ചെറിയ അംശം ഈമാനുള്ളവനാണെങ്കിൽ അവനെല്ലാ ഫാഷനിൽ നിന്ന് മാറി ചിന്തിക്കൂലേ. പക്ഷേ എന്നിട്ടുമുണ്ട്, പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഈ അടുത്ത് വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടു, ഇത്രയും പ്രയാസം പിടിച്ച സമയത്തോ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ദീനിന്റെ കാവൽഭടന്മാരായി, അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി രംഗത്ത് വരേണ്ടുന്ന ചെറുപ്പക്കാരാ, കല്യാണ വീട്ടിൽ ഒരു നല്ല ബാപ്പാന്റെ മകളുടെ കല്യാണത്തെ ആഭാസമാക്കി നാട്ടിൽ തന്നെ ആ ബാപ്പാക്ക് എണീറ്റ് നടക്കാൻ കഴിയാത്ത രൂപത്തിൽ ആ ബാപ്പാനെ വഷളാക്കിയല്ലോ.
എന്നിട്ടാ ബാപ്പാക്ക് അതേ വാട്സപ്പിൽ മെസ്സേജ് ഇടേണ്ടുന്ന ഒരു ഗതികേട് പോലും വരുത്തിയില്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് ചെറുപ്പക്കാരാ, തുള്ളിക്കളിക്കാനുള്ള സമയം അതെ, തുള്ളിക്കളിക്കുന്നത് നിർത്തിവെക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. കണ്ട് കാണുന്ന പരിഷ്കാരത്തിന്റെ പിന്നിൽ പോകേണ്ടുന്ന അതെ, പോകുന്നത് നിർത്തിവെക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഏതോ ഒരു അന്യ ചെറുപ്പക്കാരനോട് ഒരു മടിയുമില്ലാതെ കോള് വിളിച്ച് സംസാരിക്കുന്നത് നിർത്തിവെക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട് കേട്ടോ. നിന്റെ മുഖം തുറന്ന് തല തുറന്ന് പരിഷ്കാരിയായി ഈ സമുദായത്തെ പറയിപ്പിക്കുന്ന വിധത്തിൽ റോഡിലൂടെ വലസുന്നത് നിർത്തിവെക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപ്പക്കാരാ, പരിഷ്കാരത്തിന്റെ ഹെയർ കട്ടിംഗ് നിർത്തിവെക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ക്രിക്കറ്റും കളിച്ച് നിസ്കാരം ഫലാ ചെയ്ത് നടക്കുന്നത് നിർത്തിവെക്കാൻ സമയമായിട്ടുണ്ട് ചെറുപ്പക്കാരാ. എല്ലാറ്റിലും ഉഷാരാണ്, നിസ്കാരത്തിനില്ല, പള്ളിയിൽ ജമാഅത്തിന് കാണുന്നില്ല, അതെല്ലാം നിർത്താനുള്ള സമയമായിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാരനെ കണ്ട് ടീഷർട്ട് തെരഞ്ഞു പിടിച്ച് ധരിക്കുന്നത് നിർത്താനുള്ള സമയം വൈകിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഫാഷനിൽ നിന്ന് മാറണോ? നിസ്കാരം ഖളാ ചെയ്യുന്നതിൽ നിന്ന് മാറണോ? അതാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ചെറിയ പദമാണെങ്കിലും ആശയം വലുതാണ്. നിങ്ങളെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണം. രണ്ടാമത്തെ മാർഗമാണ് നിങ്ങളെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണം. ആ റബ്ബിനെ ഏത് സമയത്തും ഓർക്കണം. ഓ ഉമ്മ പെങ്ങന്മാരെ, സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ടും കണ്ട് കാണുന്ന ഏതോ ഒരു അന്യ പുരുഷനോട് അവിഹിത ബന്ധം സ്ഥാപിക്കുന്നത് നിർത്തിവെക്കണം. സുബ്ഹാന ജല്ല ജലാല, വാനീബു ഇലാ റബ്ബിക്കും. സമയം വൈകിയിട്ടുണ്ട്. ഖുർആനിൽ മറ്റൊരിടത്ത് അല്ലാഹു തആല ചോദിക്കുന്നു, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അല്ലാഹുവിനെ ഓർത്ത് കരയാൻ സമയമായിട്ടില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അല്ലാഹനെ ഓർത്ത് കരയാനുള്ള സമയമായിട്ടില്ലേ അല്ലാഹ ചോദിക്കുകയാണ്. വാനീബു ഇലാ റബ്ബിക്കും, നിങ്ങളെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണം. റബ്ബിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാത്തിന്റെയും പ്രതിവിധി പരിഹാര പോംവഴിയാണ്. കരകയറാൻ സർവപ്രയാസങ്ങളിൽ കരകയറാൻ അള്ളാഹുവിലേക്ക് മടങ്ങണം. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, ആ റബ്ബിന്റെ മുന്നിൽ പൂർണ്ണമായും സരണ്ടർ ആകണം. ആ റബ്ബിന്റെ മുന്നില് അതേ പൂർണ്ണമായും സറണ്ടർ ആകണം, കീഴടങ്ങണം. ഒരാള് മുന്നിലും കീഴടങ്ങിയിട്ട് കാര്യമില്ല. കീഴടങ്ങേണ്ടുന്നത് റബ്ബിന്റെ മുന്നിലാണ്. ഓ സുഹൃത്തുക്കളെ, ആ റബ്ബിന്റെ മുന്നിൽ കീഴടങ്ങുന്നതിന്റെ കൂട്ടത്തില് ഏറ്റവും വലിയ സറണ്ടറാണ്. ഇതുപോലത്തൊരു റജബ് മാസത്തിന്റെ 27-ാം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു തആല നമുക്ക് സമ്മാനമായി എത്തിച്ചു തന്ന നിസ്കാരം കേട്ടോ. ഈ റജബിലല്ലേ മിഅ്റാജ് യാത്ര നടന്നത്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി كما سار البدر في تاج من الظلم وبت ترقى إلى أن نلت منزلة من قابل قوسين لم تدرك ولم تربي.
മസ്ജിദുൽ ഹറാമിൽ നിന്ന് അതേ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര. ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അല്ലാഹു തേടിച്ച സ്ഥലത്തേക്കുള്ള യാത്ര ഒരു നീണ്ട യാത്രയാണ്. പക്ഷേ ലൈലൻ ഒരു ചെറിയ രാത്രിയിൽ ഒരു ചെറിയ സമയത്തുള്ള യാത്രയാണത്. ആ യാത്രയിൽ പോയപ്പോ അല്ലാഹുവിനെ കണ്ടുമുട്ടിയപ്പോ പടച്ചറപ്പ് കൊടുത്ത സമ്മാനമാണ് അഞ്ചു നേരത്തെ നിസ്കാരം. ആ അഞ്ചു നേരത്തെ നിസ്കാരത്തെക്കാളും അല്ലാഹുവിലേക്ക് ഒരടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നൊരു സമയമില്ല. ആ നിസ്കാരത്തിൽ തന്നെ സർവ ചെറുപ്പക്കാരും കേൾക്കണോ, നിസ്കാരമില്ലാതെ നമ്മൾ എത്ര ഓടി നടന്നിട്ട് കാര്യമില്ല, എത്രയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അക്റബുമായ അടിമ അല്ലാഹുവിനോട് അടുക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടുപ്പം സ്ഥാപിക്കുന്ന നേരം ആ അടിമ സുജൂദിലുള്ള സമയമാണ്. ആ സുജൂദ് എത്ര കണ്ട് നീട്ടാൻ കഴിയോ അത്ര കണ്ട് നീട്ടുന്നത് നല്ലതാണ്. കാരണം ഒരടിമ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ സമർപ്പണ ബോധത്തോടെ കീഴടങ്ങിയിട്ട് അല്ലാഹുവിനോട് അടുത്തു നിൽക്കുന്ന സമയമാണ്. ആ സുജൂദ് ചെയ്യാൻ ഒരു മടി കാണിച്ചുകൂടാ. സ്വന്തം വീട്ടിലുള്ള സമയത്ത് കൃത്യമായി നിശ്ചയിക്കോ. കല്യാണ വീട്ടിൽ പോയാലോ പുതിയ പെണ്ണിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇതുപോലെ വീഡിയോ ചെയ്യുന്നവന്റെ മുന്നിൽ പോസ് കൊടുക്കുന്നതിന്റെ തിരക്കിലാണ്. അപ്പൊ പിന്നെ ലുഹുർ നിസ്കാരം ഖളാഇ പോകുന്നത് ഈ ഉമ്മക്ക് അറിയുന്നില്ല, ഈ സഹോദരിക്ക് അറിയുന്നില്ല. ഓ ഉമ്മമാരെ, വൈകുന്നേരം നിങ്ങളത് അങ്ങാടിയിൽ ഇറങ്ങുകയാണ്. കാസർഗോഡ് അങ്ങാടിയിൽ പോയി പർച്ചേസിങ്ങിന് പോയതാണ്. നിങ്ങൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതേ മഗ്രിബ് നിസ്കാരം കൃത്യമായും നിസ്കരിക്കണോ എന്ന ബോധത്തോടെയല്ലേ നിങ്ങൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് വല്ലതും പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഇറങ്ങേണ്ടത്. അതേ സമയത്ത് വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങി അതേ മഗ്രിബ് നിസ്കാരം ഖളാഇ മുമ്പ് വീട്ടിലെത്തണമെന്ന ചിന്തയില്ലാത്ത എത്ര ഉമ്മമാരാണുള്ളത്, എത്ര സഹോദരിമാരാണുള്ളത്. എന്നിട്ട് മഗ്രിബ് നിസ്കാരം ഖളാഇ പോയാ ആ ഉമ്മക്കൊരു സങ്കടവുമില്ല. ചിലപ്പോ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല എന്ന് കരുതാ, എന്നാ വീട്ടിലെത്തിയാലും ആ ഉമ്മ അതന്നെ പറഞ്ഞോണ്ടിരിക്കും. എന്താ പറയാ, എല്ലാം കിട്ടിയിട്ട് ഞാൻ പോയത് അതിന് അത് കിട്ടിയില്ല എന്ന് പറയാം. ഇവിടെ മകരവ് നിസ്കാരം കലാഞ്ഞതോ അതൊരു സങ്കടമല്ല. കാരണം കൽബ് ചത്തുപോയി, കൽബ് ചത്തുപോയാൽ പിന്നെ അക്കൽബിൽ ഇബാദത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സങ്കടം ഉണ്ടാവില്ല, അവൻ നരകത്തിലാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹ് മിഅ്റാജ് യാത്ര പോയപ്പോ ഉമ്മ ഒരു നേരത്തെ നിസ്കാരം മടങ്ങിപ്പോയാൽ അതിന്റെ ശിക്ഷ വല്ലാത്ത ശിക്ഷയാണ്. ആ നീണ്ട യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നരകത്ത് ഒരു വിഭാഗം പുരുഷന്മാരെയും സ്ത്രീകളെയും ശിക്ഷിക്കപ്പെടുന്ന രംഗം കാണാണ്. അല്ലാഹു തആല നമ്മെ സലാമത്താക്കി തരട്ടെ. എങ്ങനെയാണെന്നറിയോ, അതാ ഒരാൾ ഇങ്ങനെ നിലത്ത് കിടന്നിരിക്കുകയാണ്, വേറെ ഒരാള് ആ നിലത്ത് കിടന്നിട്ടുള്ള മനുഷ്യന്റെ അരികിൽ ഒരാള് നിൽപ്പുണ്ട്. അയാളെ കയ്യിൽ ഒരു വലിയ പാറക്കല്ലുണ്ട്. ചെറിയ കല്ലല്ല, ചെറുങ്കല്ലല്ല, ജല്ലിക്കല്ലല്ല, വലിയ പാറക്കല്ലാണ്. കേട്ടോ, ആ അടുത്തു നിൽക്കുന്ന മനുഷ്യൻ ഈ പാറക്കല്ലെടുത്തു ഈ നിലത്ത് കിടന്നിട്ടുള്ള മനുഷ്യന്റെ തലയിൽ ആ തലയെന്ന് പൊട്ടിച്ചു കളയുന്നു. ഏതൊരു തലയിലാണോ പാറക്കല്ല് വീണത് ആ തലയിങ്ങനെ പൊട്ടിച്ചിതിരിക്കിടക്കുന്നു. ആ തിരിച്ച് ചിതിരിക്കിടന്ന തലയെ വീണ്ടും കൂട്ടിക്കളയുന്നു. വീണ്ടും ഈ അടുത്തു നിൽക്കുന്ന
കിടക്കുന്ന മനുഷ്യന്റെ കയ്യിലുള്ള പാറക്കല്ലില് ആ നിലത്ത് കിടന്നിട്ടുള്ള മനുഷ്യന്റെ തലയിലങ്ങിട്ട് പൊട്ടിക്കൊന്നു. ആ തല ഇങ്ങനെ പൊട്ടിത്തെറിക്കൊന്നു. വീണ്ടും പൊട്ടിത്തെറിച്ച തലയെ കൂട്ടുന്നു. ഇങ്ങനെ ഒരു നേരം പോലും മുടങ്ങാതെ, ഒരു സമയം പോലും മുടങ്ങാതെ കാലാകാലോ നരകത്തിൽ ഒരു വിഭാഗം ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചില്ലേ, കൂടെയുള്ളവരോട് ചോദിച്ചില്ലേ, ഇതാരാ കൂടെയുള്ളവർ പറഞ്ഞു, നബിയെ ഇത് മറ്റു സമുദായക്കാരല്ല, ഹൗലായി മിൻ ഉമ്മതികാ, ഇത് തങ്ങളെ സമുദായത്തിൽ പെട്ടവരാണ്, മുസ്ലിമീങ്ങളാണ് നബിയേ. അല്ലാ മുസ്ലിമീങ്ങൾക്ക് നരകത്തിൽ ഇങ്ങനെയാണോ ശിക്ഷിക്കപ്പെടുന്നത്? അതേ നബിയെ ഇങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്തിന്റെ പേരിലാണ് അവരിങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? അവിടെ നിന്നല്ലേ കിട്ടിയ മറുപടി, അവര് കൃത്യമായി നിസ്കരിച്ചവരല്ല, സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചവരാണ്. കൃത്യനേരം സമയത്തിനനുസരിച്ച് നിസ്കാരം മുടങ്ങിപ്പോയാൽ ഒരു മടിയുമില്ലാത്തവരാണ്, ഒരു സങ്കടവുമില്ലാത്തവരാണ്. ഓ ചെറുപ്പക്കാരെ, ബാപ്പസുബീജമഴത്തിരുവരുന്നു, വെല്ലുപ്പസുബീജമഴത്തിരുവരുന്നു. ആ ബാപ്പക്ക് തീരെ ആരോഗ്യമില്ല, വെല്ലുപ്പക്കാണെങ്കിലും ആരോഗ്യം തീരെയില്ല. ചോദിക്കട്ടെ ചെറുപ്പക്കാരോട്, എന്റെ സംസാരം കേൾക്കുന്ന 20 വയസ്സിന്റെ ചുവടെയുള്ള കൗമാര പ്രായക്കാരിലേ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അതേ പ്രായം ഞങ്ങൾ ആരോഗ്യം കുറഞ്ഞ ബാപ്പസുബീജമഴത്തിന് വരുമ്പോ തീരെ ആരോഗ്യമില്ലാത്ത വെല്ലുപ്പ, ആ വെല്ലുപ്പ വടിയുകുത്തിയിട്ട് സുബീജമഴത്തിന് വരുമ്പോ എന്താ ചെറുപ്പക്കാര, സുബീജമഴത്തിന് പള്ളിയിലെ സഫിയന്തേ നിന്നെ കാണാത്തത്? സുബീജമയത്തിന് പള്ളിയിലെന്തേ നിന്നെ കാണാത്തത്, സ്വഫില് നിന്നെ കാണാത്തത്? ഓ പറയട്ടെ, അതിനൊരു പ്രതിവിധി കിട്ടാത്ത കാലത്തോളോ ഇവിടെ നമ്മൾ ഒരു പ്രയാസത്തിൽ നിന്നും കരകയറൂല. കരകയറൂല പിന്നെ ബാപ്പ എന്ത് ചെയ്യണം? നല്ല ബാപ്പമാരാണെങ്കിൽ, ചില ഉപ്പമാരുണ്ട് മോൻ സുബൈ നിസ്കരിച്ചോ ഇല്ലേ എന്നൊന്നും ബാപ്പ നോക്കണില്ല. ബാപ്പ വേ സുബൈക്ക് മുമ്പ് അണിക്കും, താജു നിസ്കരിക്കും, എന്നിട്ട് ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിക്ക് വരും. എന്നാ ബാപ്പ 20 വയസ്സുള്ള മോനുണ്ട് റൂമില്, അവൻ മുകളിലെ റൂമിലാ കിടന്നുറങ്ങണത്, അല്ലെങ്കിൽ നിങ്ങളെ റൂമല്ല വേറെ റൂമിലാ കിടന്നുറങ്ങണത്, എന്നാ അവന് താജുദിന് അണിയിച്ചിട്ടുണ്ടോ എന്ന് എന്തേ ബാപ്പ ചിന്തിക്കാത്തത്? അവൻ സുബൈ ജമാഅത്തിന് പള്ളിയിൽ വന്നിട്ടുണ്ടോ എന്ന് എന്റെ ബാപ്പ ചിന്തിക്കാത്തത്? എന്നാൽ അവന്റെ കാര്യം കൂടി ശ്രദ്ധിക്കാത്ത കാലത്തോളം ബാപ്പക്ക് കരകയറാൻ കഴിയില്ല. കാരണം വലിയ ഉത്തരവാദിത്വം. ബാപ്പ മാത്രം നന്നായ പോരാ, ഉമ്മ മാത്രം നന്നായ പോരാ. ഖുർആൻ പറഞ്ഞു കണ്ടില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള ജനങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നു, നിങ്ങളെ സൂക്ഷിക്കണം, അൻഫുസകും, നിങ്ങളെ സ്വന്തം ശരീരങ്ങളെ നിങ്ങളെ സൂക്ഷിക്കണം. വഅഹ്ലീകും നാറാ, കേവലം നിങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നിങ്ങളെ ഭാര്യമാരെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കാൻ നോക്കണം, രക്ഷപ്പെടുത്താൻ നോക്കണം. ഭാര്യമാരെ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ പോരാ, നിങ്ങളെ മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതല്ലേ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഓ പുരുഷന്മാരെ, ഭാര്യ മുഖം തുറന്നിട്ടാണ് റോട്ടിൽ നടക്കുന്നത്, ആ ഭാര്യക്ക് ഭാര്യയുടെ മുടിയെ അന്യ പുരുഷന്റെ മുന്നിൽ തുറന്നു വെക്കാൻ ഒരു മടിയുമില്ലേ? ആ ഭാര്യക്ക് മുഖം തുറന്നു വെച്ച് അന്യ പുരുഷനെ കാണിക്കുന്നതിനൊരു മടിയുമില്ലേ? നിങ്ങൾ ആ ഭാര്യക്ക് അവൾ നല്ലവളാണെന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തുകൂടാ, ആ ഭാര്യ സ്വർഗത്തിലെത്തുന്നതിനത് തടസ്സമാണ് കേട്ടോ.
അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മുമീലാതുൻ മായിലാതുൻ റുഊസുഹുൻ കാസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ ലൈ യദ്ഖുൽനൽ ജന്ന വലാ യജദുന റീഹഹാ വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ. ചില സ്ത്രീകളും അവരുടെ ഡ്രസ് ധരിച്ചവരാ, ഡ്രസ് ധരിക്കും, ഏത് സൈസ് ആ ഡ്രസ്. ഇന്ന് കണ്ടില്ലേ എറണാകുളത്തുള്ള ഉമ്മമാരൊക്കെ നല്ലവരാ, അല്ലാഹു തആല ബർക്കത്ത് തരട്ടെ. ചില സ്ത്രീകൾ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ പോകുമ്പോ കാണാം പർദ്ദ ധരിച്ചിട്ടുണ്ട്. ഇപ്പത്തെ പുതിയൊരു പർദ്ദ ഇറങ്ങിയിട്ടുണ്ട്. ഞാന് എന്തെങ്കിലും ഒരു തോന്നിവാസം കണ്ടാൽ അപ്പ തന്നെ വാതിൽ പറയുന്ന ആളാ, അതുകൊണ്ട് എന്നോട് ആർക്കൊരു സങ്കടം വേണ്ട. ഈ വാലിന്റെ സദസ്സിൽ ഏതെങ്കിലും ഒരു സഹോദരി അങ്ങനത്തെ ഒരു പർദ്ദ ധരിച്ചു വന്നാല് എല്ലാ ഉമ്മമാരും കൂടി ഇപ്പൊ അവളെ പർദ്ദയിലേക്ക് നോക്കും വേണ്ട. അവൾ ഇൻഷാല്ലാ വല്ലതും അങ്ങനെ ധരിച്ചു വന്നാൽ തന്നെ നാളെ നാളെ അവൾ ഇൻഷാല്ലാ അത് മാറ്റിയോളൂ. അങ്ങനല്ലേ ഖുർആൻ പറഞ്ഞത്? അങ്ങനെ തങ്ങൾ പറയണം, يا ايها النبي ونبي قل لازواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. നബിയേ തങ്ങൾ തങ്ങളെ ഭാര്യമാരോട് പറയണം, തങ്ങളെ പെൺമക്കളോടും പറയണം. തങ്ങളെ ഭാര്യമാരും തങ്ങളെ പെൺമക്കൾക്ക് ഉഷാറെന്ന് കരുതാ. തങ്ങളെ ഭാര്യമാരോട് മാത്രമല്ല, തങ്ങളെ പെൺമക്കളോട് മാത്രമല്ല, വനിസായിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളായ പുരുഷന്മാരുടെ ഭാര്യമാരോട് പറയണം, ഈമാനുള്ള പെണ്ണുങ്ങന്മാരോട് പറയണോ? എന്താ കാരണം? ഈമാനുള്ള സ്ത്രീകളോട് പറഞ്ഞാൽ അവർ പിന്നെ ധിക്കാരം കാണിക്കൂല. അവരത് പറഞ്ഞ് കേട്ടിട്ട് ആ തോന്നിവാസം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരത് മാറ്റി തിരുത്തു. എന്താണ് അവരോട് പറയേണ്ടത്? അല്ലാത്തവരോട് വേലറിഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ അവർക്ക് പറഞ്ഞ വിഷയത്തിൽ താല്പര്യം കുറവാണെങ്കിൽ മെല്ലെ എണീറ്റ് പോകും. അപ്പൊ ഇയാൾ എണീറ്റ് പോയത് അങ്ങനൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിരിക്കണം. മൂപ്പറിലൊക്കെ എന്താ നോക്കി, അങ്ങനെ മൂപ്പർ എണീറ്റ് പോയത് അങ്ങനൊന്നുമല്ല. മൂപ്പർ എന്തോ ഒരു ആവശ്യത്തിൽ പോയതാണ്, പിന്നെ മൂപ്പർ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്, ചില പുരുഷന്മാരും ചില സ്ത്രീകളൊക്കെ അങ്ങനെയാണ്. അങ്ങനെയല്ല, ഈമാനുള്ളവരോട് പറഞ്ഞാൽ അത് ഫലം കാണും. കാരണം വാല് പറയുന്നത് സ്ത്രീകളെ ഭാഗത്തേക്കാം. എന്നാ ഇപ്പൊ അവരെ വിഷയം പറയുന്നതുകൊണ്ട് നല്ല ഫലം കാണും. വേമ്പോ അമ്മമാരെ നിങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നു, നല്ല സംഭാവന നിക്ഷേപിക്കുക. അല്ലാഹു തആല ബർക്കത്ത് തരട്ടെ. എല്ലാ ഹലാലായ ഉദ്ദേശം അല്ലാഹു തആല ഹാജാതങ്ങളെ ബർക്കത്തുകൊണ്ട് സാധിപ്പിച്ചു തരട്ടെ. അപ്പൊ ഈമാനുള്ളവരോട് പറഞ്ഞാൽ അവർ കേൾക്കും. എന്താണ് അവരോട് പറയേണ്ടത്? അതേ, അവരുടെ മക്കനെ ജിൽബാബുകള് അവരെ താഴ്ത്തിയിടട്ടെ. ഓ ഉമ്മമാരെ, തലയിൽ തട്ടമിടുന്നതിന് ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. എങ്ങനെയെങ്കിലും തട്ടമിട്ടത് കൊണ്ടായില്ല, പർദ ധരിക്കുന്നതിലും ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. എങ്ങനെയെങ്കിലും പർദ ധരിച്ചത് കൊണ്ടായില്ല, വസ്ത്രം ധരിക്കുന്നതിലും ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. എങ്ങനെയെങ്കിലും വസ്ത്രം ധരിച്ചിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ചില പർദകൾ ഇറങ്ങിയിരിക്കുകയാണ്. ആ പർദ ഓപ്പൺ പർദയാണ്. അതേ നടക്കുന്ന സമയത്ത് വേണ്ട, നടക്കുന്ന സമയത്ത് ഈ നടുവിൽ ഫുള്ള് ഓപ്പണാണ്. ഈ പെണ്ണ് അകത്തിരിക്കുന്ന അകത്ത് ധരിച്ചിട്ടുള്ള കുപ്പായം ഏതാണ് എന്ന് ആ പർദ്ദയുടെ ഉള്ളിൽ നോക്കിയാ കാണാ. അതിന് കുടുക്ക് തുറക്കണമെന്നില്ല, ആ പർദ ഓപ്പൺ പർദയാണ്. ഇവളിങ്ങനെ റോട്ടിലൂടെ നടക്കുമ്പോ അതേ വലത്തെ കാലും ഇടത്തെ കാലും മാറ്റി മാറ്റി കാലും മുമ്പോട്ടും ബാക്കോട്ടും വെച്ച് നടക്കുമ്പോ അവളെ പർദ അപ്പുറം ഇപ്പുറമാവുകയാണ്. എന്നിട്ട് ഉള്ളില് ധരിച്ച കുപ്പായം കാണുന്നു, കാല് കാണുന്നു. ചോദിക്കട്ടെ ഉമ്മ പെങ്ങന്മാരോട്, അല്ലാഹ് പറ അതേ ഇസ്ലാം ഹിജാബ് ധരിക്കാൻ പറഞ്ഞത് നിങ്ങളെ ശരീരത്തിന്റെ ഭാഗം കാണാതിരിക്കാനല്ലേ. നിങ്ങളെ പരിഷ്കാരത്തിന്റെ കുപ്പായവും പരിഷ്കാരത്തിന്റെ പർദ്ദയും ധരിച്ച് ഏത് നരകം സമ്പാദിക്കാനാണ് പുറപ്പെടുന്നത് ഉമ്മമാരെ. അതേ ഇപ്പൊ കണ്ടില്ലേ ചില താത്തമാരെ കണ്ടില്ലേ, ചില ഇഞ്ഞമാരെ കണ്ടില്ലേ, ചില സഹോദരിമാരെ കണ്ടില്ലേ,
അവര് തലയിൽ അതേ ഷാലിടും. ആ തലയിൽ ഷാലിടുമ്പോ ഇങ്ങനെ കുറെ ഇങ്ങനെ മടക്കി 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 വെക്കോ. പക്ഷേ ഇവളെ ഷാലിട്ടാലും ഇവളെ കഴുത്ത് കാണൂ, ഇവളെ കഴുത്തിന്റെ താഴ്ഭാഗമുള്ള മാറുഭാഗം കാണൂ. അത് കാണിക്കുന്നതിന് അവൾക്കൊരു മടിയും ഇല്ല. അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. വേറെ ചില പെൺകുട്ടികളുണ്ട്, അവരെ തലയിൽ തട്ടമിടുമ്പോ അല്പമേ തട്ടയുമിട്ട് മറക്കാറുള്ളൂ, ബാക്കി മറക്കാറില്ല, ബാക്കി ഓപ്പൺ ആണ്. തലമുടി പുറത്ത് കാണിക്കുന്നതിനൊരു മടിയും ഇല്ല. ആദരണീയരായ സയ്യിദുന കണ്ണവം തങ്ങള് നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇനി തങ്ങളെ ദുആയോടുകൂടെ നമ്മുടെ ഇന്നത്തെ സദസ് പിരിയും. ഞാൻ ഈ പറഞ്ഞു വെച്ച വിഷയം വേഗം അങ്ങ് തീർത്ത് ഞാൻ നിർത്തുകയാണ്. അങ്ങനെ ഉണ്ട് ചില സ്ത്രീകൾ പകുതിയോളം തട്ടിട്ടിട്ട് എന്റെ ഫ്രണ്ട് ഓപ്പൺ ആവാപ്പ, എന്നിട്ടുണ്ട് ഇങ്ങനെ മുടി രണ്ടു ഭാഗത്ത് ഇങ്ങനെ തുറന്നു വെക്കുകയാണ്. പാടില്ല. നമ്മള് ചെറിയ കുട്ടിക്കാലത്ത് തന്നെ മക്കൾക്ക് നല്ല ഹിജാബ് പഠിപ്പിക്കണം. വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ പെൺകുട്ടികൾക്ക് ഫുള്ള് കൈയുള്ള വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കണം. അപ്പൊ ചില പാപ്പമാരും ചില ഉമ്മമാരും പറയും, അല്ല ഉസ്താദേ അത് മക്കല്ലേ എന്ന്. എന്റെ ഭാഷയിൽ അങ്ങനെയാ പറയാ, മക്കല്ലേ. അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയും മക്കായിട്ടേ മദീനാവിടോ എന്ന് പറയും. അതുകൊണ്ട് മക്കോ 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 എന്ന് പറഞ്ഞ് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നമ്മളത് നിസ്സാരമായി കാണരുത്. നമ്മൾ ഈ കുട്ടിക്കണ്ണിലെത്തി അവരെ മനസ്സിൽ നമ്മൾ എന്ത് കുത്തിവെക്കുന്നുണ്ടോ അതാണ് അവരെ വലുതായി വരുമ്പോഴും ജീവിതത്തിൽ പകർത്തുക. നമ്മൾ അവരുടെ കുട്ടിക്കാലത്ത് അത് നിസ്സാരമായി കണ്ടാൽ അവർ വലുതാകുന്തോറും അത് ചെറുതായി കാണും കേട്ടോ. الولد الصالح ريحانة الجنة ഓ രക്ഷിതാക്കളെ, അള്ള മക്കളെ തന്നത് നമ്മുടെ മക്കള് വായ്പ വസ്തുക്കളാണ്, നമ്മുടെ മക്കള് വായ്പ വസ്തുക്കളാണ്, നമ്മുടെ സ്വന്തമല്ലല്ലോ, പടച്ചറപ്പ് തന്നതല്ലേ. ചില ആളുകളുണ്ട്, ചില അമ്മായിമ്മമാരുണ്ട്, എറമാളത്തൊന്നും ആ സൈസ് അമ്മായിമ്മമാരില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. മകന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി, മകന്റെ ഭാര്യ മരുമകൾ പ്രസവിക്കുന്നത് കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കുത്തുവാക്ക് പറയാൻ തുടങ്ങും. എന്തടി നീ ഒരു പെണ്ണല്ലേ ചോദിക്കുന്നത്? എങ്ങനെയാണ് കാണുമ്പോ മനസ്സിലാകണില്ലേ പെണ്ണാണ് എന്ന്? സുബ്ഹാന ജല്ല ജലാലു, എന്തായി അമ്മയും അങ്ങനെ ചോദിച്ചത്? ആരോടാ ഇത് ചോദിച്ചത്? ഉമ്മ സ്വന്തം മകന്റെ ഭാര്യയോടാണ്. ആ മരുമകളോട് അങ്ങനെ ചോദിക്കാൻ കാരണം എന്റെ പ്രസവിക്കാത്തതിനാണ്. ഓ ഉമ്മ, പെണ്ണായതുകൊണ്ട് പ്രസവിക്കണം എന്നില്ലല്ലോ. മക്കള് തരുന്നത് അല്ലാഹുവല്ലേ. അതുകൊണ്ട് ഒരു പെണ്ണ് പ്രസവിക്കാത്തതിന്റെ പേരിൽ അപ്പെണ്ണിനെ ശകാരിക്കുന്നത് ബുദ്ധിയല്ല, പടച്ചറബിന് തീരെ അത് ഇഷ്ടമില്ല. വേറെ ചില സ്ത്രീകൾക്കൊരു സൂക്കടുണ്ട്, ഒരു കടലാസ് ഖുർആൻ ഓതാൻ അവർക്ക് നേരല്ല, അതേ ഒരു ജുസ് ഖുർആൻ ഓതി തീർക്കാൻ നേരല്ല, ദിക്ര് ചൊല്ലാൻ നേരല്ല, സ്വലാത്ത് ചൊല്ലാൻ നേരല്ല, വഹ്യദീൻ മാല ചൊല്ലാൻ നേരല്ല, ഇഫാഴിമാല പാടാൻ നേരല്ല, നഫീസത് മാല പാടാൻ നേരല്ല. കല്യാണം കഴിഞ്ഞാലുണ്ട്, പിന്നെ ചോദിക്കാൻ തുടങ്ങും. കല്യാണം കഴിഞ്ഞാലുണ്ട്, നല്ല വിശേഷമുണ്ടോ? എവിടെങ്കിലും ഈ പുതിയ പെണ്ണിനെ കണ്ടാ മതി, എവിടെങ്കിലും വേറൊരു കല്യാണത്തിലോ വേറൊരു സ്ഥലത്തോ കണ്ടാ ചോദിക്കാൻ തുടങ്ങും, വിശേഷമുണ്ടോ, 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 ഗുഡ് ന്യൂസ് വല്ലതും ഉണ്ടോ, ഗുഡ് ന്യൂസ് വല്ലതും ഉണ്ടോ. എന്നിട്ട് ഇല്ലാന്ന് പറഞ്ഞാൽ എന്താ? കുറെ ആയല്ലോ, എന്താ? ആരതാ പ്രശ്നം? ഒന്റേതാ പ്രശ്നം, നിന്റേതാ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ ഉമ്മ, ഇതൊക്കെ നിനക്ക് നിങ്ങൾക്ക് ഇത് ചോദിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ പാവം പെണ്ണിനോട് ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കുമ്പോ അവൾക്ക് അങ്ങനെ ഒരു വിശേഷം ഇല്ലെങ്കില് അവളെ മനസ്സിൽ എന്തൊരു വേദന. പിന്നെ ഒരു കല്യാണത്തിനും ഓള് പോവില്ല, വീട് വിട്ട് ഇറങ്ങില്ല. എന്റെ കാരണം കാരണം പോകുന്നിടത്തൊക്കെ ഈ ചോദ്യമാണ്. അവളെ മനസ്സങ്ങനെ വേദനിപ്പിക്കരുത്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികളെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നല്ല ബോധം കൊടുക്കണം. ആ മക്കള്
വായ്പ വസ്തുക്കളാണ്. ആ കുട്ടികളെ റബ്ബിലേക്ക് നമ്മൾ തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട്. ആ തിരിച്ചേൽപ്പിക്കുമ്പോ നല്ല റയാനത്തെ പുഷ്പമാക്കി തിരിച്ചേൽപ്പിക്കണം. കാരണം സ്വർഗത്തിൽ ഒരു ബാപ്പയും ഉമ്മയും വരുമ്പോ ആ ബാപ്പയുടെയും ഉമ്മയുടെയും മക്കൾ നല്ല മക്കളാണ്. ആ മക്കള് അവർക്ക് സ്വർഗത്തിൽ മുത്തി മണക്കാനുള്ള റയാനത്തെ പുഷ്പമാണ് കേട്ടോ. അത് നഷ്ടപ്പെടുത്തരുത്. ആ മക്കളെ നന്നാക്കി എടുക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ സംഘടന ഏറ്റവും ഉതകുന്നതാണ്. അതിനാണ് SSF ഉള്ളത്, അതിനാണ് മഴവിൽ ഉള്ളത്, അതിനാണ് SBS ഉള്ളത്. ഓമ്മമാരേ, നിങ്ങളെ ചെറിയ അതേ മക്കള് അതേ വിദ്യാർത്ഥികളെ SSF ചേർത്ത് പ്രവർത്തിക്കാൻ പറഞ്ഞുള്ളൂ. എന്നാൽ തങ്ങന്മാരോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയോ? ആലിമ്യങ്ങളോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയോ? പിന്നെ നിങ്ങളെ മകൻ അവൻ ലഹരിക്ക് അഡിക്റ്റായി എന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അവൻ വഴിതെറ്റിപ്പോയി എന്ന് പേടിക്കേണ്ടതില്ല. ആ രൂപത്തിലെ മക്കളെ വളർത്തുന്നു. ഞാൻ പറഞ്ഞു വെച്ച ഒരു ഹദീസ് അങ്ങ് പൂർത്തിയാക്കി നിർത്തട്ടെ. നിസാഉൻ കാസിയാത്തുൻ അരിയാത്തുൻ, ചില സ്ത്രീകൾ അവര് വസ്ത്രം ധരിക്കുന്നവരാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പർദ പറഞ്ഞില്ലേ, ഇതുപോലെ തട്ടം പറഞ്ഞില്ലേ, ജിൽബാബ് പറഞ്ഞില്ലേ? ആ വിഷയങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ആരിയാത്തുൻ അവർ വസ്ത്രം ധരിക്കാത്തവരെ പോലെയാ. പുതിയ പെണ്ണിന്റെ കണ്ണിന് ലെൻസ് ഇട്ടിട്ട് മുഞ്ചുകൂട്ടുന്ന ഒരു കാലമാണിപ്പോ. എന്നിട്ട് സ്റ്റേജിൽ ഇരുത്തുകയാണ്, അതേ പുതിയ പെണ്ണിന് ചൊറുക്കു കൂട്ടാണ് ലെൻസ്. ആ ലെൻസ് കൊണ്ടിട്ട് പൂച്ചയുടെ കണ്ണുപോലെ ആക്കി എടുക്കുകയാണ് പുതിയ പെണ്ണിന്റെ കണ്ണ്. ഇതുപോലെ തന്നെ ചെമ്പോത്ത് എന്നൊരു ജീവിയില്ലേ, കുപ്പിളി എന്ന് വേണമെങ്കിൽ പറയൂ, ആ ജീവിയുടെ കണ്ണുപോലെ ആക്കി എടുക്കുകയാണ്. ഇതുപോലെ കാക്കച്ചിയുടെ കണ്ണുപോലെ ആക്കി എടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ പങ്ങ് കൂട്ടിയിട്ട് പുതിയ പെണ്ണിനെ സ്റ്റേജിൽ കണ്ടു കാണുന്ന ചെറുപ്പക്കാരെ കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിക്കുന്ന കാലമാണ്. ഓ ബാപ്പാ, അതുവരെ ഒരു തോന്നിവാസം ചെയ്യുന്നതിന് ബാപ്പ മകൾക്ക് തടസ്സമായി നിന്നുവെങ്കിൽ കല്യാണ ദിവസം എന്തേ ഒന്ന് തടസ്സമായി നിൽക്കാൻ കഴിയാത്തത്? എന്തേ അവരോടൊന്ന് മുഖം നോക്കി തുറന്നു പറയാൻ കഴിയാത്തത്? ഇരിക്കട്ടെ, ആ ഒരു പരിഷ്കാരവും പാടില്ല. ആ സ്ത്രീകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലയദുഖുൽനൽ ജന്ന, അവരൊരിക്കലും സ്വർഗത്തിൽ കടക്കൂല. വലാ യജിദുന റീഹ, സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് ലഭ്യമല്ല. നമ്മൾ ആ തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാഹു തആല പറഞ്ഞു, വഅസ്ലിമു ലഹു, നിങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിനെ സറണ്ടർ ആകണം. മിൻ ഖബ്ലി അൻ യാതിയകുമുൽ അദാബ്, അദാബ് വരുന്നതിന് മുമ്പ് സറണ്ടർ ആകണം. അദാബ് വന്നിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അദാബിന്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഓരോന്നും. അതെന്നി പറയേണ്ട ആവശ്യമില്ല. സുമ്മലാ തുൻസറൂ, അദാബ് ഫുള്ളായിട്ട് നിങ്ങളിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ എന്ത് കോലം മാറ്റിട്ടും കാര്യമില്ല. ലാ തുൻസറൂ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം കിട്ടൂല. അതുകൊണ്ട് അദാബ് നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് പൂർണ്ണമായും സറണ്ടർ ആകണം. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യാതിയകുമുൽ അദാബു ബഗ്തതൻ, പെട്ടെന്ന് അദാബ് നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അവതീർണമായതിൽ വെച്ച് ഏറ്റവും നല്ല ആശയത്തെ നിങ്ങൾ പിന്തുടർന്ന് ജീവിക്കണം. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ആ ഏറ്റവും നല്ല ആശയം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നിർബന്ധമാക്കിയ ചെയ്യുക, അല്ല വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുക. അൻതഖൂല നഫ്സുൻ യാ ഹസറത, നിങ്ങളെ സ്വന്തം ശരീരം പറയാതിരിക്കാനാണ്. നാളെ നിങ്ങളെ ശരീരം പറയാതിരിക്കണം, യാ ഹസറത, ഓ എന്റെ നഷ്ടമേ, അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, അല്ലാഹുവിന്റെ കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്ന് നിങ്ങളെ ശരീരം പറയാതിരിക്കണം. ആ രൂപത്തിൽ നല്ലവരായി ജീവിച്ചു, നല്ലവരായി മരിച്ചു, മഹാന്മാരെ സ്നേഹിച്ച് എർമാളം എന്ന ഈ സ്ഥലത്ത് ഖാജാ തങ്ങളെ സുൽത്താൻ الهند غريب نواز خاجه معين الدين تشكي الجميل قدس الله سره العزيز يلا ورشو മഹാനവരുടെ പേരിൽ ഇവിടെ നേർച്ച നടക്കുന്നുണ്ട്. ആ മഹാനവരെ സ്നേഹിച്ച് മഹാനവരെ വഫാത്ത് ആകുന്ന സമയത്ത് അതേ അവിടത്തെ നെറ്റിത്തടത്ത് ബിൽ ഖലമിൻ നൂറാനി, നൂറാനിയുടെ പേന കൊണ്ട് ആ നെറ്റിത്തടത്ത് എഴുതി വെച്ചത് കാണാൻ കഴിഞ്ഞു.
ആയിരുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. ഹബീബുല്ലാഹി മാ തഫി ഹുബ്ബില്ലാഹ്, അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിച്ച ഒരു മഹാൻ, മാ തഫി ഹുബ്ബില്ലാഹ്, അല്ലാഹുവിന്റെ ഹുബ്ബിലായി ലോകത്തോട് വിട പറഞ്ഞു എന്ന് ആ നെറ്റിത്തെടുത്ത് പ്രകാശത്തിന്റെ എഴുത്തുകൊണ്ട് എഴുതി കുറിച്ചു വെച്ചതായി കാണാനിടയായി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ആ മഹാനവരുകൾ ഉൾപ്പെടെയുള്ള സർവമഹാന്മാരെ ബഹുമാനിച്ച് സ്നേഹിച്ച് കേരള മുസ്ലിം ജമാഅത്ത് നമ്മുടെ സർവ പ്രവർത്തനങ്ങളും സജീവമാക്കി, പ്രവർത്തനങ്ങൾ മാത്രമാകാതെ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിച്ച് കൽബ് അല്ലാഹുവിലേക്ക് തിരിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഇനിയുള്ള സമയങ്ങൾ മുഴുവനും കണ്ടെത്തണം എന്ന് ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർവാഹിമീനായ അല്ലാഹ് മഗ്‌രിബ് മുതൽ ഈ സമയം വരെ ആദരണീയരായ തങ്ങളവരുകളെ പ്രതീക്ഷിച്ച് ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ സദസ്സിൽ ചെലവഴിച്ച മുഴുവൻ സമയങ്ങളും അല്ലാഹുവേ നീ നമ്മുടെ ഖബറുകളിൽ പ്രകാശം ലഭിക്കുന്നതിന് കാരണമാക്കണം. റഹ്മാനെ നാളെ ഇവിടെ ഭക്ഷണം വിതരണമുണ്ട് എന്നറിഞ്ഞു അതിനുവേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ പലരും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഇവിടെ വന്നപ്പോ ചോദിച്ചപ്പോൾ ഈ വർഷത്തേക്ക് ഏറ്റെടുത്തിരുന്നവർ പലരും ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തു ഇൻഷാ അല്ലാഹ് ഇനി ഈ സദസ്സിന്റെ മുഴുവൻ നിയന്ത്രണം ആദരണീയരായ കണ്ണപം തങ്ങളാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ചെറിയ പ്രായമാണെങ്കിലും ഒരുപാട് ഇഷ്ടജനങ്ങളെ നേടിയെടുത്ത തങ്ങളാണ് ആദരണീയരായ കണ്ണവന്തങ്ങള്. പ്രാസ്ഥാനിക രംഗത്തും നേതൃത്വം നൽകുന്നതോടൊപ്പം ഒരുപാട് പേർക്ക് കണ്ണവന്തങ്ങൾ വലിയ ആവേശമാണ്. ഒരു വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഫലം കാണും. ഞാനൊക്കെ തങ്ങളെ മുന്നിൽ നിൽക്കാൻ വരെ പേടിയാണ്. തങ്ങൾക്ക് കുറെ പ്രായമുണ്ടായിട്ട് ഒന്നുമില്ല, പക്ഷെ ചിലപ്പോ തമാശക്ക് പറഞ്ഞാലും അതങ്ങ് അതങ്ങ് നടക്കും. തമാശക്കാണ് പറയുന്നതെങ്കിലും അതങ്ങ് നടക്കും. ചിലപ്പോ അങ്ങനെ ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലോ, ചിലത് അങ്ങനെ തമാശക്ക് പറഞ്ഞ് നടക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലും ആയിപ്പോയാലോ എന്ന് കരുതിയിട്ടാണ്. തങ്ങളവരുകൾ പറയുന്ന കാലം പലരും പറയും. ഉസ്താദേ ഗൾഫിലൊക്കെ പ്രവാസികൾ പറയാറുണ്ട് തങ്ങളൊരു കാര്യം തമാശക്ക് പറഞ്ഞാലും അതങ്ങ് നടന്നതായ അനുഭവം ഞങ്ങൾക്കുണ്ട് എന്ന്. അല്ലാഹു തആല തങ്ങളവരുകളുടെ നേതൃത്വം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിമ്മത്തും തൗഫീഖും ഇസ്സത്തും ആഫിയത്തും അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തു ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. വൈകിയിട്ടുണ്ട്, ഇനി തങ്ങളുടെ ഉപദേശവും ദുആയും ഒക്കെ നടക്കും. ഒരുപാട് പ്രവാസികൾ നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ പ്രതീക്ഷിക്കുന്നതും ആദരണീയരായ തങ്ങളവരുകളെ ഈ സദസ്സിലുള്ള ദുആയാണ്. അല്ലാഹു പ്രവാസികളുടെ മുഴുവൻ വിഷമങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. കൊറോണ ഉൾപ്പെടെയുള്ള സർവമാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ നാടുകളെയും അല്ലാഹു സലാമത്താക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളെല്ലാം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.